Hi friends, welcome back to our channel. In our channel, I have a recipe video. I have a recipe video. Namali masala cherkana or chicken alavin and search la masala lana prate or a measurement of the Yamparinilla. Adai, Namakidaleka, Avisitanala Manyal Podiudi Chertodaka. In the Namakidaleka, Garamasala Chertodaka, Adanisha, Namalka, Kurumala Vodiudi Chertodaka. Ini Namal Cherka and the Upana, Avisitanala Upudi Chertodata, Korche, Inji Velatuli paste woody, Namaka, Idaleka idea. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർക്കാം ഇനി നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ഫോമിലേക്ക് ആക്കി എടുക്കാം ഇപ്പോ ദേ നമ്മുടെ മസാലയൊക്കെ നല്ല പേസ്റ്റ് ഫോമിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഈ ചിക്കൻ പീസിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഓരോ പീസിലേക്കും നമുക്ക് നല്ലതുപോലെ മസാലകൾ തേച്ച് പിടിപ്പിക്കാം നമ്മൾ ആ ഓരോ പീസുകളിലും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വരഞ്ഞു കൊടുത്തതിന് ഉള്ളിലേക്കൊക്കെ മസാലകൾ നല്ലതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ചിക്കൻ പീസിലേക്കും മസാലകൾ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 1 അവർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കരിയും ചിരട്ട കഷ്ണങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കത്തിച്ച് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മളിവിടെ ദേ കുറച്ച് കർപ്പൂരം ഒക്കെ ആഡ് ചെയ്തിട്ട് ആ ചിരട്ടയൊന്ന് കത്തിച്ചെടുക്കുകയാണ് കുറച്ച് നേരം കത്തിയാൽ മാത്രമേ ആ ഒരു ഇത് കനലാവുള്ളൂ കറക്റ്റ് ആ ഒരു കനൽ നല്ല ഇതിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചിക്കൻ നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ കനലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അടുപ്പിന് മുകളിലേക്ക് ആ ചിക്കൻ ഗ്രില്ലിൻ്റെ നെറ്റ് വെച്ച് കൊടുത്തു ഇപ്പോൾ അതേ ഇവിടെ നമ്മുടെ ചിക്കനും ഒക്കെ നല്ലപോലെ മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട് ഞങ്ങളത് മാരിനേറ്റ് ചെയ്ത് ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെച്ചേക്കായിരുന്നു ഇപ്പോൾ അതേ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആ ഒരു ഗ്രില്ല് മെഷിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഒരു മെഷായതുകൊണ്ട് തന്നെ രണ്ട് പീസ് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് പീസ് നമ്മൾ വെച്ച് അത് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ രണ്ട് പീസും നമ്മൾ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു ഗ്രിൽ നെറ്റ് നല്ലപോലെ ക്ലോസ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിക്കൻ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആയി അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു കനലൊന്ന് കെട്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വിശറി വെച്ചിട്ടൊന്ന് വീശി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ പീസ് മറിച്ചിടുകയാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ കനലൊന്ന് നല്ലപോലെ ഇതാക്കിയതിന് ശേഷം ഈ ചിക്കൻ പീസുകളൊന്ന് മറിച്ചിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ പീസ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് ഇത് കുക്കായി വരില്ല നമ്മൾ ഒരു സൈഡ് 10 മിനിറ്റ് കൂടുതൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഓരോ 10 മിനിറ്റിൽ നമ്മളിത് തിരിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഈ ചിക്കൻ കുക്കായി വരുന്നിടം വരെ നമ്മൾ ഓരോ 10 മിനിറ്റ്സ് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക ഫൈനലി നമ്മൾ ഫസ്റ്റ് വെച്ച ആ ഒരു 2 പീസും ഒരു 1/2 അവറിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കിപ്പോൾ ആ ഒരു ഗ്രില്ലിനെറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസ് കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി ചിക്കൻ പീസ് കൂടി ഗ്രില്ല് ചെയ്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ പീസുകളും നല്ലപോലെ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് 2 പീസാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ഗ്രില്ല് നെറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇപ്പോൾ ആ ഒരു ഗ്രില്ല് നെറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇതിൽ നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്ത് വെച്ച 2 പീസും നമ്മുടെ ഇവിടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് അപ്പോൾ അവർ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയാണെന്നാണ് അവർ പറഞ്ഞത് ദേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്രിൽഡ് ചിക്കൻ്റെ ലുക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു ലുക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കിഡ്സൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് നല്ല സൂപ്പർ ആണെന്നാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ കുക്കി
കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ് ഗ്രിൽഡ് ചിക്കൻ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സൈഡിലായി വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.